ചലച്ചിത്ര മേഖലയിലാണ് അദ്ദേഹം ഇപ്പോഴുള്ളത് എങ്കിലും ഇന്നത്തെ എപ്പിസോഡിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിന് വലിയ മഹത്വമുണ്ട്, വലിയ പ്രസക്തിയുണ്ട്. നമ്മൾ ഇത്രയും നേരം ഓർമ്മിച്ച, അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മകളിൽ എപ്പോഴും സജീവ സാന്നിധ്യമായി നിൽക്കുന്ന പ്രിയപ്പെട്ട ലോഹിതദാസ് സാറിൻ്റെ ഇളയ മകൻ വിജയ് ശങ്കർ. നമസ്കാരം. നമസ്കാരം. ഞങ്ങളിങ്ങനെ ലോഹിത് സാറിൻ്റെ സിനിമകളെ കുറിച്ചും കാര്യങ്ങളൊക്കെ പറയുന്നു. രണ്ടുപേരിൽ ഇളയാള് വിജയ് ശങ്കർ, രണ്ടാമത്തെ ആളാണ്. മൂത്താള് ഹരികൃഷ്ണൻ. ഹരികൃഷ്ണൻ ക്യാമറ, അതെ അതെ, ക്യാമറമാനാണ്. ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ട്. വിജയ് ശങ്കർ കുഞ്ഞുണ്ണിന്ന് വിളിക്കും. കുഞ്ഞുണ്ണിന്ന് വിളിക്കും. ചക്കരയും കുഞ്ഞുണ്ണിയും. ചക്കരയും കുഞ്ഞുണ്ണിയുമാണ്, അതിൽ കുഞ്ഞുണ്ണിയാണ് ഇത്. വിജയ് ശങ്കറെ, ഈ ഓർമ്മയിൽ ആദ്യം പോയ ലൊക്കേഷൻ ഏതാണ്? ഓർമ്മയിൽ എനിക്ക് ചെങ്കോലിന്റെ ലൊക്കേഷൻ ഓർമ്മയുണ്ട്. നമ്മളിങ്ങനെ പുറകോട്ട് നടന്നിട്ട് നമ്മളൊരു ഓർമ്മ തുടങ്ങുന്ന സ്ഥലത്ത് എത്തുമ്പം ഇവിടുന്ന് ഒരു ചെങ്കോലിലാണ്. ചെങ്കോലിന്റെ ലൊക്കേഷൻ ആണെന്ന് തോന്നുന്നു. എത്ര, എനിക്കൊരു 3 വയസ്സോ ഓ ആ ഒരു ടൈമാണ് കേട്ടും. പിന്നെ പറഞ്ഞാല് സല്ലാബൊക്കെ അത്യാവശ്യം ക്ലിയർ ആയിട്ട് ഓർമ്മയുള്ളതാണ്. സല്ലാമം തൊട്ടുള്ള ഓർമ്മകളാണ്. ഇപ്പം ഏതുവരെ പഠിക്കുമോ ആ വഴിക്കൊക്കെ പോയത് എന്തായിരുന്നു? അതോ സിനിമ തന്നെ ആയിരുന്നോ? സിനിമ പരിപാടികളൊക്കെ തന്നെയായിരുന്നു. കൂടുതലും അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ ചെയ്തോണ്ടിരുന്നെ. ഒഴിഞ്ഞുകൂടാൻ പറ്റാത്ത ഒരു ചോദ്യം ഉണ്ടല്ലോ നമ്മുടെ ഈ എന്നെത്തും മുത്തച്ഛന്റെ പേര് തൊട്ട് വരുന്ന പോലെ, അതുപോലെ ഒരു ഒഴിവാക്കാനും ഒഴിഞ്ഞു മാറാനും പറ്റാത്ത ഒരു ചോദ്യമാണ്. സിനിമാ പരിപാടികൾ എടുത്ത് കാര്യങ്ങളൊക്കെ ആലോചിച്ച് തുടങ്ങി നോക്കിയിട്ടുണ്ടോ? എഴുത്ത് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ഒരു ചെറിയൊരു സിനിമേന്റെ പണിപ്പുരയിലാണ് അദ്ദേഹം. ഈ ലോഹിത് സാറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളിപ്പോൾ പറയുന്നത് വളരെ നമുക്ക് മൈൽഡായിട്ട് തോന്നുന്ന ഒരുപാട് സിറ്റുവേഷൻ. നേരത്തെ ഞങ്ങൾ ദശരഥത്തിന്റെ ക്ലൈമാക്സിനെ കുറിച്ചൊക്കെ പറഞ്ഞു, വളരെ മൈൽഡ് എന്ന് തോന്നാമെങ്കിലും ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ള വ്യക്തിബന്ധങ്ങൾ, കുടുംബ കഥകൾ, സഹോദരന്മാർ തമ്മിലുള്ള ആത്മബന്ധം, മുത്തച്ഛൻ കൊച്ചുമാൻ, അച്ഛൻ അമ്മൂമ്മ മകൾ, ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ആത്മബന്ധങ്ങൾ എഴുതിയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. ഒരുപക്ഷെ നിങ്ങളുടെ ഒരു നല്ല ബാല്യത്തിൽ മുഴുവൻ അദ്ദേഹം ഏറ്റവും തിരക്കുള്ളൊരു സിനിമാക്കാരനാണ്. നമുക്ക് മൊബൈലില്ല, വീഡിയോ കോളുകൾ, പരിപാടികളൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ഒരു അവൈലബിലിറ്റിയും അച്ഛനൊന്നുള്ള നിലയിലുള്ള വരവും പോക്കുകളൊക്കെ എങ്ങനെയായിരുന്നു? അച്ഛന് ആക്ച്വലി പറഞ്ഞാൽ നമുക്ക് തീരെ കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയണം. കാരണം ഞങ്ങളൊരു സ്കൂളിങ്ങിൻ്റെ അവസാന കാലത്താണ് അച്ഛൻ മരിക്കുന്നത്. അതുവരെ എന്ന് പറഞ്ഞാൽ അച്ഛൻ വീട്ടിലുണ്ടാവുന്നു വളരെ വളരെ ചുരുക്കം ദിവസങ്ങളെ വീട്ടിലുണ്ടാവുള്ളൂ, വല്ലപ്പോഴും ഉണ്ടാവുള്ളൂ. ഇപ്പം ഉണ്ടാവുന്ന സമയങ്ങളിൽ തന്നെ ആരെങ്കിലുമൊക്കെ ആയിട്ട് ഗസ്റ്റുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫംഗ്ഷനുകളോ പരിപാടികളോ എന്നൊക്കെ പറഞ്ഞ്. അപ്പം നമുക്ക് അങ്ങോട്ട് കാര്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിരുന്നില്ല ഈ പറയുന്ന വ്യക്തിയെ. പാടാണ്, കിട്ടല് പാടാണ്. ആ കിട്ടല് വളരെ കുറവായിരുന്നു. ഇപ്പം അച്ഛൻ്റെ സിനിമകളിലെ കാണലിൻ്റെ അളവ് എങ്ങനെയാണ്? ഇപ്പം ഏറ്റവും കൂടുതൽ കാണുന്ന അച്ഛൻ്റെ പടങ്ങൾ തന്നെയാണ്. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഒരു റെഫറൻസിന് വേണ്ടി ഒന്നല്ല, പക്ഷെ ഒരു എനിക്കൊരു കംഫർട്ട് തരുന്നത് പറയുന്ന പോലെ കിരീടവും ദശരഥവും അമരവും ഇത്തരം സിനിമകളൊക്കെ തന്നെയാണ്. ഇപ്പോഴാണ് കൂടുതൽ അത് റിപ്പീറ്റ് ചെയ്ത്. അപ്പോൾ സിബി സാറും കൂടെ ഉത്തരം പറയേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ചില ഭയങ്കര മെഡിക്കൽ ത്രില്ലറുകൾ എഴുതുന്നു, എഴുതുമ്പോൾ അത് ഡോക്ടറാണ്. വലിയ വക്കീൽ കഥ എഴുതുന്നു, അയാൾ പ്രൊഫഷണലി വക്കീലാണ് എന്നൊക്കെ പറയും. പക്ഷേ ലോഹിത് സാറിൻ്റെ ഒരു എഴുത്ത് നോക്കുമ്പോൾ, ഇപ്പം അമരം മൃഗയിലെ വാറുണ്ണി, ഇസ്സനസ് അബ്ദുള്ളയിലെ കഥാപാത്രം, അല്ലെങ്കിൽ സാഗരൻ സാക്ഷിയിലെ കഥാപാത്രങ്ങൾ എന്നൊക്കെ പറയുന്നത് ഒരു ഒരു വ്യക്തിയുടെ കഥ മാത്രമല്ല, ഒരു പ്രദേശം മുഴുവനുണ്ട് അതിനകത്ത്. ഒരു പ്രദേശത്തുള്ള എല്ലാ ആളുകളുടെയും മാനസിക വികാരങ്ങളും അവരുടെ ഒരു ജീവിതചര്യകളും അവരുടെ ജീവിത ചുറ്റുപാടുകളുണ്ട്. അതിപ്പുറത്തുമുണ്ട്, അപ്പുറത്തുമുണ്ട്. അത് എങ്ങനെയായിരിക്കും അതിലേറ്റ് ഒരു, കാരണം അത് നമുക്ക് പരിചയമില്ലാത്തൊരു പ്രദേശമൊന്നുമല്ല. അവിടെ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ കാണുന്ന പ്രേക്ഷകർ മനസ്സിലാവും അയ്യോ അത് അങ്ങനെ അല്ലല്ലോ എന്ന് മനസ്സിലാവും. പക്ഷെ വളരെ ക്ലിയർ ആയിട്ട് ആ പ്രദേശങ്ങൾ എല്ലാവരും അതിൻ്റെ ഒരു ഒബ്സർവേഷന് പോക്കൊക്കെ ഉണ്ടായിരുന്നോ അതോ സൗഹൃദങ്ങളിൽ നിന്നായിരിക്കും അത് കിട്ടിയിട്ടുണ്ടായിരുന്നത്? ലോഹി എപ്പോഴും ആൾക്കാരുടെ ഇടയിലാണ് ജീവിക്കുന്നത്. ലോഹി ഇങ്ങനെ ഒരു
ചില്ല കൊട്ടാരത്തിൽ കയറിയിരുന്ന് എഴുതുന്ന ആളല്ല. ലോഹിയാത്രകൾ പോവുക, ഇപ്പം ലക്കിടിയിലൊക്കെ താമസിക്കുമ്പോൾ തന്നെ ലോഹി രാവിലെ നടക്കാൻ പോകും. പോകുന്ന വഴിക്ക് ചായക്കടകളിൽ പോകും, അവിടെ ചായ കുടിക്കാൻ നേരം ചായ കുടിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമല്ല, അവിടെ കുറേ ആൾക്കാരെ കാണും, കുറേ ജീവിതങ്ങൾ കാണും, അവരിൽ നിന്ന് പറയുന്ന കുറേ ഇൻഫർമേഷൻസ് കിട്ടുന്നു. അങ്ങനെയാണ് ഈ യാത്രകൾ ഒരുപാടുണ്ട്. ലോഹി മിക്കവാറും യാത്രകളാണ്. ഇവരൊക്കെ തന്നെ ആയിട്ട് ഞങ്ങളൊരുമിച്ചുള്ള യാത്രകൾ, ഈ കുടുംബങ്ങൾ ഒരുമിച്ചുള്ള യാത്രകളൊക്കെ ഉണ്ട്. നമ്മളൊരു മൂന്നാറിലൊക്കെ ഒരു യാത്രയ്ക്ക് പോയി, ഒരു ഇവരെല്ലാവരും ഉണ്ട്, ഇവരും കുഞ്ഞുങ്ങളാണ്. ഞങ്ങൾ എണീക്കുന്നതിന് മുമ്പ് ലോഹിയും പിള്ളേരും സിന്ധുവും കൂടെ രാവിലെ വണ്ടിയെടുത്ത് എവിടെയെങ്കിലും പോകും, കാട്ടി അവിടെ രാവിലെ പോയി ആനയെ കാണാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ, ഇങ്ങനെ മനുഷ്യരെയും ലോകത്തെയും എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. ഒരിക്കലൊരു യാത്രയിൽ പോകുമ്പോൾ ഒരു കഥാപാത്രത്തെ കിട്ടിയതിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണ്. ലോഹിയും സിന്ധുവും കൂടെ വണ്ടിയിൽ പോവാ, ലോഹി തന്നെ പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. വണ്ടിയിൽ പോകുമ്പോൾ വഴിയിലൊരു വഴക്ക് നടക്കും, ഒരു ആൾക്കൂട്ടം കാണുന്നു, അവിടെ നിൽക്കുന്നു. അപ്പം ലോഹി എന്താണെന്ന് അറിയാൻ വേണ്ടി വണ്ടി നിർത്തി അവിടെ ഇറങ്ങി നോക്കുമ്പോൾ അവിടെ ഒരു സ്ത്രീയും മൂന്നാല് ആൾക്കാരുമായിട്ടുള്ള വഴക്കാണ് നടക്കുന്നത്. അപ്പോൾ അതൊരു വേശ്യാ സ്ത്രീയാണെന്നും അവരും അവരുടെ ഇടപാടുകാരുമായിട്ടുള്ള എന്തൊരു വഴക്കാണെന്നും അവർ ആൾക്കൂട്ടമൊക്കെ കണ്ട് രസിച്ച് നിൽക്കുമ്പോൾ ലോഹി കുറേ നേരം അത് കണ്ടു നിൽക്കുന്നത്. അവർ പറയുന്ന വർത്തമാനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ സ്ത്രീ പറയുന്ന വാക്കുകൾ എന്തായിരിക്കും, ഭാഷ എന്തായിരിക്കും എന്നൊക്കെ വരാം. അത് കഴിഞ്ഞ് ഈ സ്ത്രീ അങ്ങോട്ട് നടന്നു പോയപ്പം ലോഹി വണ്ടി എടുത്ത് പുറകെ, സിന്ധു ഫ്രണ്ടിലിരിപ്പുണ്ട്, അടുത്ത് ചെന്നിട്ട് ലോഹി ചോദിച്ചു, വരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ സ്ത്രീ കുറേ തെറി പറഞ്ഞു. അപ്പോൾ ലോഹിക്ക് അത് കേൾക്കാൻ മതി, അത് അങ്ങനെ ഒരു സിറ്റുവേഷൻ, ആ സ്ത്രീ എങ്ങനെ റിയാക്ട് ചെയ്യുന്ന അറിയാമെന്ന് മാത്രമേ ഉള്ളൂ. കൂടെ ഒരുത്തി ഉണ്ടല്ലോ പിന്നെ എന്തിനാണെന്നൊക്കെ ചോദിച്ചിട്ട് ആ സ്ത്രീ അങ്ങ് ചെയ്ത് പോവുകയും ചെയ്തു. ഇതാ ഇങ്ങനെയാണ് സാധനം എന്താണ് ഒരു കഥാപാത്രത്തെ കണ്ടെത്തുന്നത്, അവരുടെ ഭാഷ, അവരുടെ ജീവിതം. പിന്നീട് ആ കഥാപാത്രത്തെ ലോഹി കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തത് വളയത്തിലെ ബിന്ദു ചെയ്ത കഥാപാത്രത്തിലേക്കാണ്. പക്ഷെ അതിന് വേറൊരു ഡയമെൻഷൻ കൊടുത്തു. അതിൻ്റെ ആ ലോഹി അപ്പോൾ കണ്ട സ്ത്രീ, സ്ട്രീറ്റിൽ കണ്ട വഴക്കടിച്ച സ്ത്രീയിൽ നിന്നും അവർക്കൊരു പശ്ചാത്തലമുണ്ട്. അവരെന്തിനാണ് അങ്ങനെ നടക്കുന്നത്? സാധാരണ ഒരു സ്ത്രീകൾ, ഇപ്പോൾ ഈ വനജയ എന്ന് പറയുന്ന കഥാപാത്രം ഭർത്താവ് തളർന്നു കിടക്കുന്ന ഭർത്താവിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ ടിക്കറ്റ് വിൽക്കാൻ തുടങ്ങിയതാണ്. അതിനിടയ്ക്ക് ചില ഇത്തരത്തിലുള്ള ചില ജീവിതത്തിലേക്ക് അവർ പോകേണ്ടി വന്നു. പക്ഷേ ഭർത്താവ് മരിച്ചതോടുകൂടി അവരത് ആ ജോലിയിൽ നിന്ന് പിൻവാങ്ങുന്നുണ്ട്. മുരളിയെടുത്ത് പറയുന്നു, ഇനി ഞാനതിനില്ല സാർ, ഇനി എനിക്ക് പടത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നു. അങ്ങനെ ഒരു നെഗറ്റീവ് കഥാപാത്രത്തെ കിട്ടിയാൽ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അത് അയാളിലുള്ളൊരു നന്മയെ പുറത്തേക്ക് കൊണ്ടുവരാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. ഇവിടെ എല്ലാ കഥാപാത്രങ്ങളും വില്ലന് പോലും ഒരു നന്മയുണ്ട് എവിടെയെങ്കിലും. നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടി ലോ സാർ ജനകീയാക്കിയ നമ്മുടെ മഞ്ജു വാര്യര് ഒരു സ്റ്റേറ്റ്മെന്റും കൂടെ നമുക്ക് കേൾക്കാം. സല്ലാപത്തിന്റെ ഷൂട്ടിങ്ങിന്റെ ഇടയ്ക്ക് ഏതോ ഷോട്ടിന്റെ ഇടവേളയിൽ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, മഞ്ജു ഒരു നേർച്ചക്കോഴിയാണ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പം അന്ന് എനിക്ക് അതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലായില്ല, ഇനി എന്നെ കളിയാക്കിയതാണോ എന്നൊക്കെ ഞാൻ ആ സമയത്ത് വിചാരിച്ചിരുന്നു. പക്ഷെ പിന്നീടാണ് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥവും ഒരു ആഴവും വ്യാപ്തിയും ഒക്കെ എന്തായിരുന്നു എന്നുള്ളത് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഒരു നികത്താനാവാത്ത നഷ്ടം എന്ന് നമ്മൾ ചില ആളുകളുടെ വിയോഗത്തെക്കുറിച്ച് പറയാറുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ സിനിമാ ജീവിതത്തിൽ നികത്താനാവാത്തൊരു നഷ്ടം ഇന്നും ലോഹി സാറിൻ്റെ തന്നെ ആയിരിക്കും. ഇന്നും അറിഞ്ഞോ അറിയാതെയോ എപ്പോഴെങ്കിലും ഒക്കെ ഇടയ്ക്കെങ്കിലും ഞാൻ മനസ്സിൽ ഒരു വിചാരിച്ചൊന്ന് പ്രാർത്ഥിക്കുകയും അല്ലെങ്കിൽ സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നെ സംബന്ധിച്ച് ലോഹി സാർ.